മലയാളിയുടെ ഓർമ്മയിൽ ഗൃഹാതുരത്വം നിറയ്ക്കുന്ന അനുഭവമായി ഈ ഓണക്കാലം മാറുകയാണ്. കഴിഞ്ഞ 2 വർഷത്തെ ഓണക്കാലം പ്രളയനഷ്ടങ്ങളുടേതായിരുന്നു. മണ്ണിലും മനസ്സിലും കരുതിവെച്ച നീക്കിയിരിപ്പുകളൊക്കെ ഒഴുകിയകന്നതിൻ്റെ വേദനയിലാണ് ആ ഓണക്കാലം നമ്മെ കടന്നുപോയത്. വിരുന്നുകൾ, ഓണത്തിമിർപ്പുകൾ, അകലങ്ങളിൽ നിന്നും വരുന്ന പ്രിയപ്പെട്ടവർ, അങ്ങനെ കൂട്ടായ്മയുടെ ഓണക്കാലമല്ല ഈ വർഷം നമ്മുടെ മുന്നിലുള്ളത്. ആർക്കും എവിടേക്കും സ്വതന്ത്രമായി സഞ്ചരിക്കാനോ ഒന്നിക്കാനോ കഴിയുന്ന കാഴ്ച ലോകത്തെവിടെയും ഇന്ന് കാണാനാവില്ല. ഏറ്റവുമധികം പ്രവാസികളായ മലയാളികൾ പ്രിയപ്പെട്ടവർക്കൊപ്പം ഓണം ആഘോഷിക്കാൻ എത്താത്ത ഒരു ചിങ്ങമാണ് ഇത്തവണത്തേത്. കൊറോണയുടെ വ്യാപനവും അതിൻ്റെ ഭയവും മുറ്റുനിൽക്കുന്ന അന്തരീക്ഷമാണ് ഇന്നെവിടെയും. സാമൂഹ്യ അകലം സൂക്ഷിക്കാതെ ഒന്നായി തുയിലുണർത്തിയിരുന്ന പഴയ ഓണക്കാലം ഈ വർഷം നമ്മുടെ ഓർമ്മയിൽ മാത്രം വന്നു നിറയുന്നു. ഇങ്ങനെയൊക്കെ ആകുമ്പോഴും മണ്ണിൽ വിതച്ച വിത്തും മനസ്സിൽ നിറയുന്ന പഴയ ഓണക്കാലവും നമ്മുടെ മുന്നിലുണ്ട്. നിയന്ത്രണങ്ങളുടെയും അകലം സൂക്ഷിക്കലിൻ്റെയും ഈ ഓണക്കാലത്ത് നമുക്കിടയിൽ പ്രതീക്ഷയുടെ വാതിൽ തുറന്ന് കാത്തിരിക്കുന്നവർ നിരവധിയാണ്. പത്ത് വർഷമായി മണ്ണിൻ്റെ മണമുള്ള ജീവിതമാണ് സെൽവനും സുഹൃത്തുക്കളും നയിക്കുന്നത്. മലയാളിയുടെ ഓരോ വിശേഷ ദിവസങ്ങളിലും രാസവളരഹിതമായ പച്ചക്കറികൾ നൽകാൻ ശ്രമിക്കുകയാണ്. ഞങ്ങൾ ഒരു 10 വർഷം കൊണ്ട് ഇവിടെ കൃഷിയാണ്. പക്ഷേ ഞങ്ങൾ കൃഷി ചെയ്യാൻ തുടങ്ങിയപ്പോഴും പോച്ച കയറി ഒരുപാട് നഷ്ടമായിരുന്നു ആദ്യ കാലം. കാരണം പോച്ചയും പന്നി ഭയങ്കര പന്നി ശല്യമാണ്, ഏരി മൊത്തം പന്നിയുടെ ഏരിയാണ്. പിന്നെ ഞങ്ങളെ ഒരു അത്വനവും ഞങ്ങൾ കയറുന്ന എല്ലാവരും കൂടെ കൂട്ടാട്ടമുള്ള ഒരു പരിശ്രമം കൊണ്ട് ഷീറ്റൊക്കെ കൊണ്ട് മറച്ച് ഞങ്ങൾ ഒരുവിധം പിടിച്ചു പറ്റി പോകണം. ഇപ്പോൾ പ്രധാനമായിട്ടും പച്ചക്കറിയാണ് ഏറ്റവും കൂടുതൽ ഞങ്ങൾ കൃഷി ചെയ്യുന്നത്. പയർ, പാവൽ, വെള്ളരി, പടവലം, പിന്നെ വെണ്ട, കത്തിരി, മുളക്. ഇപ്പോൾ ഞങ്ങൾ പരീക്ഷണാടിസ്ഥാനത്തിലാണ് ഞങ്ങൾ കഴിഞ്ഞ വർഷം ചെയ്തത് അമര. പക്ഷേ അത് വിജയിച്ച്. അതുപോലെ ഇപ്പോഴും ഞങ്ങൾ അമര ചെയ്തിട്ടുണ്ട്. പിന്നെ തക്കാളി കഴിഞ്ഞ വർഷം ചെയ്ത് വിജയിച്ചു, പക്ഷേ ഇപ്രാവശ്യം ചെയ്യാൻ കാലാവസ്ഥ മോശമായിട്ട് ചെയ്തില്ല. വിഷരഹിതമായ പച്ചക്കറികൾ സുലഭമായി ഈ ഭൂമിയിൽ വിളയുന്നു. കേരളത്തിൽ ഇതുപോലെ ആയിരക്കണക്കിന് കർഷകർ ഓണക്കാല വിപണി ലക്ഷ്യമാക്കി മണ്ണിലുഴുതുമറിച്ച് വിത്ത് വിതച്ച് കാത്തിരിക്കുന്നുണ്ട്. ഞങ്ങളെ അധ്വാനത്തിൻ്റെ ഇതുകൊണ്ട് ഞങ്ങൾക്ക് നഷ്ടം വരാറില്ല. കാരണം ഞങ്ങളെ മക്കളും ഭാര്യയും ഞങ്ങളെല്ലാവരും കൂടെ ഇറങ്ങി ഒരുമിച്ചാണ് ചെയ്യുന്നത്. ഇപ്പോൾ പത്തി പഠിക്കണതായാലും എട്ടി പഠിക്കുന്ന കൊച്ചിൻ എൻ്റെ മോൻ 6ാം ക്ലാസ്സിന്. അപ്പോൾ അവൻ രാവിലെ വരും വെള്ളം കോരാനും, മോൾ വരും, അതുപോലെ കൊച്ചിൻ്റെ 2 മക്കളുണ്ട്. അവരും എല്ലാവരും കൂടെ കൂട്ടാനുള്ള പരിശ്രമമായതുകൊണ്ട് ഞങ്ങളൊരുവിധം പിടിച്ചു വരും പോകണം. ഇല്ലെങ്കിൽ നഷ്ടമേ വരും. കാരണം ഈ പോച്ച ഒരുപാടാണ്, കാലാവസ്ഥ പ്രശ്നമാണ്. അതുകൊണ്ട് കോവിഡ് കാലത്തുണ്ടായ പലതരത്തിലുള്ള പ്രതിസന്ധികൾക്കിടയിലും ഓണക്കാലം അവർക്ക് സ്വപ്നങ്ങളുടേതാണ്. ഇപ്പം ആൾക്കാരൊക്കെ വാങ്ങാൻ പുറത്തോട്ട് ഇറങ്ങാൻ ഒക്കാത്ത സാഹചര്യമില്ല. അതുകൊണ്ട് അവരെല്ലാവരും ഒരു ഇതാണെങ്കിലും പിന്നെ പരമാവധി പഞ്ചായത്തൊക്കെ നമ്മളെ സാധനങ്ങൾ ഏറ്റെടുക്കും എന്നുള്ള വിശ്വാസത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. കൃഷി വകുപ്പും പിന്നെ പഞ്ചായത്തുമായിട്ടൊക്കെ അങ്ങനെ പറയുന്നുണ്ട്, അവർ നമുക്ക് ഒരു നഷ്ടം വരാതിരിക്കാനുള്ള സംവിധാനം ചെയ്യുമെന്നാണ് അവർ പറയുന്നത്. കൃഷിയിടത്തിന് ചുറ്റുവട്ടത്തും പരിസര ദേശങ്ങളിലെ വിപണികളിലും സ്വന്തം
കാർഷിക ഉൽപ്പന്നങ്ങൾ എത്തിച്ചാണ് ഇവർ ഈ പരീക്ഷണ കാലത്തെ അതിജീവിക്കുന്നത്. സെൽവിനും സുഹൃത്തുക്കളും പുതിയ വിത്ത് ഈ മണ്ണിലേക്ക് ഇറക്കും വിളവെടുപ്പ് കഴിഞ്ഞാൽ. മൂന്ന് വർഷം മുമ്പാണ് സുധാകരൻ നായരും ഭാര്യയും വീടിന്റെ ചുറ്റുവട്ടത്ത് കൃഷി ചെയ്യാൻ തുടങ്ങിയത്. അത്ര നാളും വലിയ കൃഷി പരിചയമൊന്നുമില്ലാതിരുന്ന സുധാകരൻ നായർ ഇഞ്ചി കൃഷി മാത്രം ചെയ്യുന്നു. വീട്ടുവളപ്പിൽ സമൃദ്ധമായി വളർത്തുന്ന ഇഞ്ചിക്ക് വിപണി കണ്ടെത്താൻ ഒട്ടും തന്നെ പ്രയാസം നേരിടുന്നില്ല. ഇഞ്ചിയുടെ ഔഷധമൂല്യം തിരിച്ചറിയുന്നവർ ദൂരദേശങ്ങളിൽ നിന്ന് പോലും ഈ ചെറു കർഷകനെ തേടിയെത്തുന്നു. ഒരു മൂന്ന് വർഷമേ ഉള്ളൂ, അന്നിങ്ങനെ തോന്നി എനിക്ക് ഒരിടത്ത് വെച്ചപ്പോൾ അത് ഉണ്ടാവുന്നില്ല ഇഞ്ചി, അതുകൊണ്ട് ഇങ്ങനെ ഒരു ഐഡിയ അങ്ങനെ കണ്ടുപിടിച്ചാണ് സിമെൻ്റ് ചാക്കിലാക്കിയത്. അന്നുകൊണ്ട് സിമെൻ്റ് ചാക്കിൽ നല്ല വിളവ് കിട്ടുന്നു, ഏതാണ്ട് ഉദ്ദേശം ഒരു ചാക്കിൽ 3 കിലോ 4 കിലോളം കിട്ടുന്നുണ്ട്. ഇത് വച്ചിട്ട് ഒരു ശകലം മണ്ണിട്ട് അതിൽ ചാണകപ്പൊടിയും മിക്സ് ചെയ്ത് വയ്ക്കും. പച്ചതിന് ശേഷം ഇഞ്ചി മുകളിലോട്ട് വരുന്നതിനനുസരിച്ച് പിന്നെയും മണ്ണിട്ട് കൊടുക്കും, മണ്ണും വളമിട്ട് കൊടുക്കും, അതങ്ങനെ നിറയാവും. അവസാനം ഇത് പൊട്ടിച്ചു വരുമ്പം ഫുള്ളാവും, ചാക്ക് ഫുള്ളായിരിക്കും. പിന്നെ ഇതിൽ അല്പം കുമ്മായം കൂടെ ചേർത്ത് മണ്ണ് ശകലം പാകമാക്കിയിടണം. അത് കുറച്ച് ദിവസം കഴിഞ്ഞാലാണ് മണ്ണ് പാകമാകുന്നത്. ഒരാഴ്ച വേണം കുമ്മായം കൂടെ വിതറി മിക്സ് ചെയ്തിടണം. പിന്നെ ചാണകപ്പൊടിങ്ങളിട്ട് നടന്നുണ്ട് ഒരാഴ്ച കഴിഞ്ഞ്. അത് ഒരു ചുവട്ടിലേക്ക് ഏതാണ്ട് ഒരു 15 ഗ്രാം 20 ഗ്രാം ഇഞ്ചി മതി ഒരു ചാക്കിൽ വയ്ക്കുക. അതിങ്ങനെ പിരിഞ്ഞ് 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 പിന്നെ വന്നോളും, നിറയെ ആയിക്കോളും. പിന്നെ ഞാൻ കൂടുതലും വെള്ളം കൊടുക്കുന്നുണ്ട്, വെള്ളം ഒഴിക്കുന്നുണ്ട്, ഈ വേറെ സമയത്ത് വെള്ളം ഒഴിക്കുന്നുണ്ട്. വെള്ളം ഒഴിക്കുന്നതനുസരിച്ച് കിളിച്ച പൊട്ടും, അത്രയും പൊട്ടുന്നുണ്ട്. പിന്നെ വേറെ ഒന്നും വന്ന് ശല്യം ചെയ്യില്ല ഇതിൽ. ഈ ചാക്കിൽ വയ്ക്കുന്നതുകൊണ്ട് വേറെ വേരുകളോ ഒന്നും വളം എടുത്തുകൊണ്ട് പോയില്ല. ഓണക്കാലത്തും മറ്റ് വിശേഷ ദിനങ്ങളിലും ആവശ്യക്കാർ ഏറെയാണ്. അതുകൊണ്ട് തന്നെ ഈ വിളവ് തനിക്ക് കൃഷിയിൽ കൂടുതൽ പ്രതീക്ഷ നൽകുന്നുണ്ടെന്ന് പറയുന്നു ഈ നാട്ടു കർഷകൻ. അങ്ങനെ നല്ല ഉൽപ്പാദനമാണ്, എൻ്റെ ഉൽപ്പാദനം തിരക്കില്ല. അതുകൊണ്ട് ശരാശരി 3 കിലോ കിട്ടുന്നുണ്ട് ഒരു ചാക്കിൽ. ഇവിടെ തന്നെ 100-300 ചാക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ പണയിലും ഉണ്ട്. അതുപോലെ ഓണക്കാലത്ത് ഇഞ്ചി കറി വയ്ക്കാനും ഇഞ്ചി ഇല്ലാതെ ഒരു കറി ഇല്ലല്ലോ, എല്ലാം ഈ എല്ലാത്തിലും ഇഞ്ചി തരുന്നുണ്ട്. പിന്നെ 108 കറിക്കാണ് ഇഞ്ചിയുടെ ഇഞ്ചിക്കറിക്ക് സമം എന്നാണ് പറയുന്നത്. 108 കറിക്ക് സമം എന്നാണ് പറയുന്നത്. അളിയൻ്റെ ഒന്ന് ഒരെണ്ണം വാങ്ങിയതാണ്, സാമ്പിളിന് ഒന്ന് വാങ്ങിയത് കുറച്ച് വിത്ത് തന്നതാണ്. അതിനെ കൊണ്ടൊന്ന് ഞങ്ങൾ നോക്കിയാൽ നല്ല ടേസ്റ്റാണ്, നല്ല എരിവുള്ള ഇഞ്ചി. അപ്പോഴിവിടെ കടകളിൽ നിന്ന് വാങ്ങുന്ന പോലെ അല്ല ഇത്, ഇഞ്ചി അത്ര വലിപ്പം കാണില്ല, തനി നാടനാണ്. ഇതിൻ്റെ വളവും രാസവളവും ഉപയോഗിക്കുന്നില്ല, ഭയങ്കര എരിവാണ്. തൊഴിലില്ലായ്മയും സാമ്പത്തിക പ്രശ്നങ്ങളും അനുഭവിക്കുന്നവർക്ക് മണ്ണിൽ പ്രതീക്ഷ അർപ്പിക്കാം എന്നതിൻ്റെ നല്ല മാതൃകയാണ് ഈ ചുറ്റുവട്ട കൃഷിയും വിളവെടുപ്പും. ഇത് ജോൺസൺ ആന്റണി. ശാരീരികമായ എല്ലാ പരിമിതികളെയും അത്ഭുതകരമായി മറികടക്കുന്ന ചെറുപ്പക്കാരൻ. കൊല്ലത്ത് കുരീപ്പുഴയിലെ വീടിന്റെ ചെറിയ ചുറ്റുവട്ടത്ത് ജോൺസൺ പുതിയൊരു ലോകം തന്നെ സൃഷ്ടിച്ചിരിക്കുന്നു. കൃഷിയും കോഴി, പശു, ആട് എന്നിവയെ വളർത്തിയുമൊക്കെ സ്വന്തം ജീവിതത്തിന് പുതിയ അർത്ഥം കണ്ടെത്തുകയാണ് ജോൺസൺ. അമ്മയും ഭാര്യയും മക്കളുമടങ്ങുന്ന കുടുംബത്തിന് ജോൺസന്റെ അധ്വാനമാണ് പിൻബലം. ഞാൻ എൻ്റെ പഠിക്കുന്ന കാലത്തെ ചെയ്യുന്നതാണ്, അതായത് ഞാൻ ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം തൊട്ടൊക്കെ ചെയ്യുന്നുണ്ട്. 26 വർഷം ഏകദേശം ആയിട്ടുണ്ട് ഞാൻ ഇത് ചെയ്യാൻ തുടങ്ങിയത്. ഒരു വിനോദം പോലെ തുടങ്ങിയതാണ്.
എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, എൻ്റെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് മറ്റുള്ള ഒന്നിലും ഏർപ്പെടാൻ പറ്റാത്തത് കൊണ്ട് ഇങ്ങനെ ഒരു മേഖലയിലേക്ക് നമ്മൾ നമ്മുടെ സമയം കളയാനായിട്ട് വന്നു. ഇപ്പോൾ അതൊരു മെയിൻ ഇതായിട്ട് മാറ്റി. ഞാൻ ഫസ്റ്റ് ടൈം മുയലിനെ ആയിരുന്നു, മുയൽ വളർത്തലായിരുന്നു തുടങ്ങിയിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നാടൻ കോഴികളിലേക്ക് വളർത്താൻ തുടങ്ങി. നാടൻ കോഴികൾ ഓരോ വെറൈറ്റി ഓരോ സ്ഥലത്തു നിന്ന് കളക്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ കളക്ട് ചെയ്ത് ഒരു 10-22 വെറൈറ്റി ആക്കി. ഇപ്പോൾ അത് മൊത്തത്തിൽ മുന്നോട്ട് കൊണ്ടുപോകും. യാതൊരു തരത്തിലുള്ള ഇടവഴി പ്രയോഗങ്ങളുമില്ലാതെ മൗലികതയും സത്യസന്ധതയുമാണ് ജീവിതത്തിൻ്റെ സമവാക്യമായി ജോൺസൺ സ്വീകരിച്ചിരിക്കുന്നത്. എനിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പ്രസൻ്റ്ലി ഉള്ളതെന്ന് പറഞ്ഞാൽ 75% ഡിസബിലിറ്റിയാണ്. അപ്പോൾ ഞാൻ ഒരു 25% എബിലിറ്റി വെച്ചിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ എനിക്കൊരു ചെയ്യാൻ പറ്റുന്ന ഒരു പരിധി, ഒരു ഞാനിപ്പോൾ ഇത്രയും ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ 75% കൂടെ മറ്റൊരാൾക്കാണ് ചെയ്താൽ അത്രത്തോളം ഇൻകം ഉണ്ടാക്കാം. ഇപ്പോൾ ആദ്യം ഞാൻ തുടങ്ങിയ ഒരു വിനോദം എന്നാണെങ്കിൽ പോലും പ്രസൻ്റ്ലി എനിക്കിതൊരു ഇൻകം സോഴ്സ് തന്നെയാണ്. എനിക്ക് ഇപ്പം ഞാനിവിടെ നാടൻ കോഴി കുഞ്ഞുങ്ങളുടെ അവൈലബിലിറ്റി കുറവാണെന്നുള്ള ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ. എത്രയുണ്ടെങ്കിലും അത് മൂവ് ആകുന്നുണ്ട്. പിന്നെ അത് ചെയ്യുമ്പോൾ അതിൻ്റേതായ നമ്മൾ 100% സത്യസന്ധമായിട്ടും നാടൻ കോഴികളെന്ന് പറഞ്ഞാൽ നാടൻ കോഴികളെ തന്നെ കൊടുക്കണം. ഇപ്പോൾ മാർക്കറ്റിൽ ഒരുപാട് കോഴികളുണ്ട്, BV380 ഉണ്ട്, കൈരളി ഉണ്ട്, അങ്ങനെ ഒരുപാട് കോഴികളുണ്ട്. പക്ഷെ നാടൻ കോഴി എന്ന് എല്ലാവരും ഉദ്ദേശിക്കുന്നത് പ്യുവറായിട്ട് അടയിരിക്കുന്ന പണ്ട് കാലത്തുണ്ടായിരുന്ന കോഴികളാണ്. അത് ഒത്തിരി വെറൈറ്റീസ് ഉണ്ട്. ഇതിനെ തന്നെ ആയിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്. അങ്ങനെ നമ്മൾ ഒരു സുതാര്യത കീപ്പ് ചെയ്താൽ എത്ര കണ്ട് മുന്നോട്ട് വേണമെങ്കിലും ഇതിനെ കൊണ്ടുപോകാൻ പറ്റും. ഞാൻ ശരിക്കും ഒരു രാവിലെ ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ പുറത്തിറങ്ങി നിന്ന് റോഡ് സൈഡിൽ ഞാൻ കുറച്ച് പുല്ലും അവിടെ കുറച്ച് പച്ചക്കറികളും വെച്ചു. അപ്പോൾ ഞാൻ അവിടെ നിന്ന് വെള്ളം ഓസിൽ വെള്ളം ഒഴിക്കാനായിട്ട് വെള്ളം ഒഴിക്കുന്ന സമയം, അപ്പോൾ ഞാൻ പല സമയത്തും കാണുന്നുണ്ട് എനിക്കിവിടെ 7.5 സെൻറ് സ്ഥലമേ ഉള്ളൂ. 8 സെൻറ് സ്ഥലമായിരുന്നു, മതിൽ കിട്ടിയപ്പോൾ 7.5 സെൻറ്. 7.5 സെൻറ് സ്ഥലമുണ്ട് എനിക്കിവിടെ. ഈ 7.5 സെൻറ് സ്ഥലത്ത് നിന്നുകൊണ്ടാണ് ഞാനിതെല്ലാം ചെയ്യുന്നത്. ഇപ്പോൾ ഇഷ്ടംപോലെ സ്ഥലമുള്ളവർ ഡെയിലി രാവിലെയും വൈകിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും റോഡിൽ നടന്ന് അവിടെ എനർജി അവിടെ റോഡിൽ വേസ്റ്റ് ചെയ്യുന്നു. അവർക്ക് അവരുടെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടി നടക്കുക. പക്ഷേ ഇവർക്കൊക്കെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. രാവിലെ എഴുന്നേറ്റിട്ട് 2-3 മൂട് തെങ്ങിൻ്റെ തടം കിളച്ച് അവിടെ കുറച്ച് ചീരവിത്ത് നട്ടിട്ട് അതിന് ദിവസവും വെള്ളം കോരിക്കൊണ്ട് ഒഴിക്കുകയും കിളക്കുകയൊക്കെ ചെയ്ത ഈ എനർജി അവിടെ യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ ഈ വിഷാംശമുള്ള പച്ചക്കറി കഴിക്കാതെ ശുദ്ധമായ പച്ചക്കറി കഴിക്കുകയും ചെയ്യാം. എന്നാൽ അവരുടെ ആ എനർജി അവിടെ യൂസ് ചെയ്യുകയും ചെയ്യാം. ഡെയിലി നമുക്കിത് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. ഈ ഓണക്കാലത്ത് ഇങ്ങനെ ജീവിതത്തെ പ്രതീക്ഷാനിർഭരമായി കാണുന്ന ജോൺസൺ സമൂഹത്തിന് പുതിയ സൂചനയാണ് വരച്ചു നൽകുന്നത്. നഗരത്തിന്റെ തിരക്കുകൾക്കിടയിലാണ് സിന്ധുവിന്റെ വാട്സപ്പ് കൂട്ടായ്മ കൃഷിക്കും വിളവിനങ്ങൾക്കും പുതിയ വിപണി കണ്ടെത്തുന്നത്. കോവിഡ് കാലത്ത് ജീവിത വഴി കണ്ടെത്താനാവാതെ പ്രതിസന്ധിയിലായ സ്ത്രീകളെ ഒരുമിപ്പിച്ചുകൊണ്ടാണ് സിന്ധു പുതിയ പാത വെട്ടിത്തുറന്നത്. എനിക്കൊരു സൊസൈറ്റി ഉണ്ട്. സൊസൈറ്റിയുടെ പേര് വ്യാപാരശ്രീ എന്നാണ്. വ്യാപാരശ്രീയിൽ ഇപ്പോൾ ട്രിവാൻഡ്രത്ത് മാത്രം 1200-ലധികം വനിതകളുണ്ട്. ഈ കോവിഡ് വന്ന സമയത്ത് ഈ വനിതകളൊക്കെ എന്നോട് വിളിച്ച് പറഞ്ഞു, ഞങ്ങളുടെ വീട് പട്ടിണിയാണ്, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, ജീവിക്കാൻ ഒരു മാർഗ്ഗവുമില്ല എന്ന്. അപ്പോഴാണ് ഞാൻ അവരോട് പറഞ്ഞത്, നിങ്ങൾ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് മാർക്കറ്റിലേക്ക് കൊണ്ടുപോവുകയും നിങ്ങൾക്കൊരു ജീവിത മാർഗം ഉണ്ടാക്കി തരാമെന്ന്. നമ്മുടെ ഈ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ ഓർഗാനിക്കായിട്ടുള്ള വെജിറ്റബിൾസ് പുറത്തുനിന്ന് ഒരു സ്ഥലത്തുനിന്നും എടുക്കുന്നില്ല. ഞങ്ങളുടെ യൂണിറ്റുകളായ സ്ത്രീകൾ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികളാണ് എടുക്കുന്നത്. അതുപോലെ തന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇതെല്ലാം പുറത്തുനിന്ന് എടുക്കുന്നില്ല. ഞങ്ങളുടെ വ്യാപാരശ്രീയിലെ യൂണിറ്റിലെ സ്ത്രീകൾ വാങ്ങിച്ച് കഴുകി ഉണക്കി പൊടിച്ച് പാക്ക് ചെയ്ത് സൊസൈറ്റിയിലേക്ക് കൊണ്ടുവരികയും അമ്മയോട്ടിൽ കൂടി ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു.
സമൂഹം ഒന്നായി നേരിടുന്ന കോവിഡ് കാല പ്രതിസന്ധിയെ ക്രിയാത്മകമായി നേരിടാൻ ഈ കൂട്ടായ്മയ്ക്ക് സാധിച്ചു. അമ്മയൂട്ടെന്ന സങ്കല്പം അങ്ങനെ പിറവിയെടുക്കുകയായിരുന്നു. നമ്മൾക്ക് ക്വാറന്റൈനിൽ ഇരിക്കുന്ന പേഷ്യൻസിന് ആരും ഭക്ഷണം കൊടുക്കാൻ തയ്യാറാകാതെ വരുന്ന ഒരു സാഹചര്യത്തിൽ പ്രായം ചെന്നവരും വീട്ടിൽ ഒറ്റപ്പെട്ടു പോയതായിട്ട് ഒരുപാട് പേര് വിളിച്ച് സങ്കടം പറഞ്ഞു. ഒരു 18 വർഷമായി സാമൂഹ്യ പ്രവർത്തകയായ പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്ന ഇത് അവരുടെ വിഷമങ്ങൾ മനസ്സിലാക്കുകയും ഞങ്ങളുടെ സൊസൈറ്റിയിൽ സ്ത്രീകൾ മുൻപിലിറങ്ങി ഏത് വീട്ടിൽ നിന്ന് അവർക്ക് മെഡിസിൻ, ഭക്ഷണം, പലവ്യഞ്ജനം, പച്ചക്കറി എന്ത് ആവശ്യം വിളിച്ച് പറഞ്ഞാലും ആ സ്ഥലത്തേക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ള ഒരു ആദ്യം സൗജന്യമായിട്ട് എത്തിച്ചു കൊടുത്തു. പല കസ്റ്റമേഴ്സിൻ്റെയും ഭാഗത്തു നിന്ന് ഞങ്ങൾ പൈസ തരാം, നിങ്ങൾ ഞങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എത്തിച്ചു തരണമെന്ന് പറയുകയും നമ്മുടെ ജനങ്ങളുടെ ആവശ്യപ്രകാരമാണ് അമ്മയൂട്ട് എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റിലേക്ക് വന്നത്. ഈ കോവിഡ് സമയത്ത് അത് നടപ്പിലാക്കി ഇന്ന് വൻ വിജയമായി ജനങ്ങളുടെ ഇടയിലേക്ക് വളരെ ശുദ്ധമായ ഭക്ഷണവും ഭക്ഷ്യ ഉൽപ്പന്നങ്ങളും എത്തിച്ചു കൊടുക്കാൻ സാധിച്ചു. സംശുദ്ധമായ ചേരുവകൾ മാത്രം ഉപയോഗിച്ച് ഭക്ഷണം ഉണ്ടാക്കുന്ന ഈ വാട്സപ്പ് കൂട്ടായ്മ പുതിയ ജീവിതാന്തരീക്ഷത്തിന് നല്ല മാതൃകയാണ്. ഞങ്ങളുടെ സൊസൈറ്റിയുടെ ഒരു പ്രോജക്റ്റ് ആണ്. സൊസൈറ്റിയിലെ ഓരോ മെമ്പേഴ്സും അവരവരുടെ വീടുകളിൽ 10 പച്ചക്കറി കിറ്റ് ചെയ്യണമെന്നുള്ളത്, 10 ചാക്കിലും അവർ ചെയ്യുന്ന പച്ചക്കറികൾ പുറത്തും വിപണിയിലേക്ക് അവർ വിൽക്കാൻ കൊണ്ടുപോകേണ്ട, അത് സൊസൈറ്റിയിലേക്ക് തരികയും സൊസൈറ്റി അമ്മയൂട്ടിൽ കൂടി ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. പിന്നെ ക്യാരറ്റ്, ബീട്രൂട്ട് ഇതുമാതിരിയുള്ള പച്ചക്കറികൾ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റാത്തത് കൊണ്ട് ഞങ്ങൾ ഊട്ടിയിൽ നിന്നും ഇതിൻ്റെ ശുദ്ധമായ രീതി, അത് 100% വിശ്വസ്തമായ രീതിയിലേക്ക് നമുക്കത് കിട്ടുന്നുണ്ട്. പിന്നെ റംബൂട്ടാൻ പോലെയുള്ള ഫലങ്ങൾ വീടുകളിൽ നിന്ന് തന്നെ അവർ പിന്നെ വീട്ടിൽ നിന്ന് തരുന്നു. ഇതുമൂലം ഞങ്ങൾക്കുണ്ടായ ഏറ്റവും വലിയ പോസിറ്റീവ് നമ്മുടെ അംഗങ്ങൾക്ക് കൂടുതൽ കൂടുതൽ പച്ചക്കറി ചെയ്യാനും മുട്ടക്കോഴി വളർത്താനും പശുവിനെ വളർത്താനും ആടിനെ വളർത്താനും ഒരു പ്രചോദനം അവർക്കുണ്ടായി. ഇതിൽ കൂടി ലക്ഷ്യമിടുന്നത് വിഷരഹിതമായ ഭക്ഷണവും ഭക്ഷണ ശൈലിയും നമ്മുടെ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. കോവിഡ് കാലം നൽകുന്നത് പലതരത്തിലുള്ള പരീക്ഷണങ്ങളാണ്. നിസ്സഹായരായ മനുഷ്യരെ സർക്കാർ മാത്രമല്ല രക്ഷിക്കേണ്ടത്. നമുക്ക് എല്ലാവർക്കും മീന് കൊടുക്കാൻ പറ്റൂല, മീന് നമ്മൾ ഭക്ഷിച്ചു കഴിയും. അതേസമയം ഒരു ചൂണ്ട കൊടുത്താൽ അവർ അതിനെ അതുകൊണ്ടൊരു ജോലി ചെയ്ത് ജീവിക്കും. എന്ന് പറഞ്ഞതുപോലെ ഇന്ന് അമ്മയൂട്ടിലെ വ്യാപാരശ്രീയിലെ ഏകദേശം 1200 സ്ത്രീകളും വളരെ സന്തുഷ്ടരാണ്. ഞങ്ങളുടെ സൊസൈറ്റി അവർക്ക് ചെറിയ ലോണുകൾ കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ ഒരു സ്ത്രീക്ക് 30,000 കുറയാതെ ആദ്യം 10,000 ഒരാൾക്ക് കൊടുക്കുകയും ഇന്ന് 50,000 വരെയുള്ള ചെറുകിട ലോണുകൾ അവർക്ക് കൊടുക്കുകയും ഒരു ഗ്രൂപ്പിൽ 10 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പിന് അവർക്ക് ലോണ് കൊടുക്കുമ്പോൾ അവരോട് പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ഉൽപ്പാദനം മീൻസ് സ്വന്തമായിട്ട് ഒരു തൊഴിൽ ചെയ്യാൻ താല്പര്യമാണ്. അത് മുട്ടക്കോഴിയാകാം, ഇറച്ചിക്കോഴിയാകാം, പശു വളർത്തലാകാം, ആട് വളർത്തലാകാം. ഒരു വീട്ടിൽ 10 വെജിറ്റബിൾ എങ്കിലും കൃഷി ചെയ്യാത്ത ഒരാൾക്ക് പോലും ഞങ്ങളുടെ സൊസൈറ്റിയുമായിട്ട് സഹകരിച്ച് മുമ്പോട്ട് പോകാൻ പറ്റില്ല. സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഓരോരുത്തർക്കും മറ്റു നിസ്സഹായരായ മനുഷ്യർക്ക് താങ്ങും തണലുമാകാൻ കഴിയും. ഓണക്കാലത്ത് കൂടുതൽ നിറമുള്ള ജീവിതവും സ്വപ്നവും സൂക്ഷിക്കാൻ അമ്മയൂട്ടിന്റെ പ്രവർത്തനങ്ങൾക്ക് കഴിയുന്നു. കോഴിക്കോടിന്റെ ഹൃദയരേഖയിലൊന്നായ മിഠായി തെരുവ് വൈക്കം മുഹമ്മദ് ബഷീറും എസ് കെ പൊറ്റക്കാടും തൊട്ട് എം ടി വാസുദേവൻ നായർ വരെയുള്ള എഴുത്തിലെ അതുല്യ വൃക്ഷങ്ങൾക്ക് പ്രിയപ്പെട്ട തെരുവ്. ഇവിടെ ഓണക്കാലങ്ങളിൽ കാണാറുള്ള തിരക്ക് സങ്കല്പത്തിനപ്പുറം. മധുര തെരുവായി മാറുന്ന ഇവിടെ 50+ ഹൽവ വിൽപ്പന കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നു. ഓണക്കാലം പോലെയുള്ള ഉത്സവ നാളുകളിൽ തിരക്കൊഴിയാത്ത ഇവിടെ ഹൽവ വാങ്ങാനെത്തുന്നവരുടെ എണ്ണം പഴയതുപോലെ ഇന്നില്ല. എങ്കിലും കോഴിക്കോട്ടെത്തുന്നവർ മിഠായി തെരുവ് കാണുക, ഹൽവ വാങ്ങുക ഇതൊന്നും മറക്കാതിരിക്കാൻ ശ്രമിക്കാറുണ്ട്. എല്ലാ വിശേഷ നാളുകളിലും പല സ്ഥലങ്ങളിൽ നിന്നെത്തുന്നവർ മിഠായി തെരുവ് നിറഞ്ഞൊഴുകും. അവരിൽ അധികം പേരും ഹൽവ വാങ്ങിയാവും മടങ്ങുക. ഞാൻ കുട്ടിക്കാലം മുതലേ കാണുന്നതാണ്, ഇവിടെ ഏറ്റവും കൂടുതൽ ക്രൗഡ് കൂടുതലുള്ള സ്ഥലമാണ് എസ് എം സ്ട്രീറ്റ്. അതായത് കോഴിക്കോടിൻ്റെ ഹൃദയഭാഗമാണ്, കച്ചവട വ്യാപാര മേഖലയാണ് ആയിരുന്നു എസ് എം സ്ട്രീറ്റ്. ഇപ്പോൾ ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ കച്ചവടമൊന്നും ഇല്ല. ഒന്നാമതായിട്ട് സാമ്പത്തികമായിട്ട് എല്ലാവരും ബുദ്ധിമുട്ടിലാണ്.
പിന്നെ ഒന്നാമത് ഈ ട്രെയിനും വല്ലാതെ ബാധിച്ചിട്ടുണ്ട്, ട്രെയിനില്ലാത്തത്. അതായത് ഇവിടെ ട്രെയിനിൽ വന്ന് ഇറങ്ങിയിട്ട് അസംസ്കൃത് കൂടെ വന്നിട്ട് സാധനം പർച്ചേസ് ചെയ്യാനാണ് ചെയ്യുക ആൾക്കാർ സാധാരണ. ആറു മാസത്തിലേറെയായി കോവിഡ് കാലം തുടങ്ങിയിട്ട്. ഇത്ര നാളും മിഠായി തെരുവ് വിജനമായി കിടക്കുന്ന കാഴ്ചയാണ് പലപ്പോഴും കാണാനായത്. എങ്കിലും റിലീഷിനെ പോലെയുള്ളവർ പ്രതീക്ഷാപൂർവം ഓണക്കാലത്തെ വരവേൽക്കാൻ ശ്രമിക്കുന്നു. ഞാൻ കേട്ടറിവില്ലെന്ന് വെച്ചാൽ പണ്ടത്തെ ബ്രിട്ടീഷ് വൈസ്രോയി മാത്രമല്ല ഇറച്ചി എന്നാണ് മൂപ്പര് ഇതിന്, അങ്ങനെയാണ് ഇതിൽ നിന്ന് ആണ് രൂപപ്പെട്ടതാണ് സീറ്റ് മീറ്റ് സ്ട്രീറ്റ് എന്നാണ് എൻ്റെ ഒരു അറിവിൽ. ഇതൊക്കെ നമുക്ക് നമ്മളെ ഒരു യൂണിറ്റ് ഉണ്ട്, അവിടെയാണ് ഞങ്ങൾ ഇത് ചെയ്യുന്നത്. നമ്മളൊക്കെ ഞങ്ങളുടെ സ്വന്തം പ്രൊഡക്ഷനാണിത്. ഇപ്പം തന്നെ ആദ്യം ചുവപ്പ് കറുപ്പ് പച്ച മഞ്ഞ അങ്ങനെയുള്ള വെറ്റുമ്പസ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇപ്പം കുറച്ച് കാലങ്ങൾ ഒരു 10 വർഷം കൂടായിട്ടുള്ളൂ ഈ സ്പെഷ്യൽ കംപ്ലീറ്റ് വരാൻ തുടങ്ങിയത്. നമ്മുടെ ഏറ്റവും കൂടുതൽ നമ്മളെ ഏറ്റവും വലിയ ഹൈലൈറ്റാണ് പച്ചമുളകിൻ്റെ ഹലുവ. പച്ചമുളക് പൈനാപ്പിൾ മറ്റേ പൈനാപ്പിൾ പിന്നെ ബദാം പിന്നെ റൈസ് ഹലുവ ഗോതമ്പ് ഹലുവ അങ്ങനെ 10-40 ഐറ്റംസ് ഉണ്ട് ഇപ്പോൾ. ഇപ്പോൾ കോവിഡിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ചില ആളില്ലാത്തതുകൊണ്ട് ഐറ്റംസ് കുറച്ചതാണ്. പരമ്പരാഗത രീതിയിൽ ഹൽവ നിർമ്മിക്കുന്നിടം തേടിയെത്തുന്നവരുണ്ട്. സാങ്കേതികമായ പുതിയ രീതികൾ സ്വീകരിച്ചുണ്ടാക്കുന്ന ഹൽവ വിപണിയിൽ നിറയുമ്പോഴും യഥാർത്ഥ രുചി ആ പഴയ കൂട്ടിന് തന്നെയാണുള്ളത്. ഇന്നിപ്പോൾ കംപ്ലീറ്റ് മിഷറീസും കാര്യങ്ങളുള്ള കാലഘട്ടമാണ് ഇപ്പോൾ. പക്ഷെ ഞങ്ങളൊന്ന് അന്നും ഇന്ന് പഴയ ആ രീതി തന്നെ ഇപ്പോൾ ഹലുവ ചെയ്യുന്നത്. ഇപ്പോൾ ചേരി ചിരട്ട ഈയും പുഷ ചെമ്പിലുമാണ് ഇപ്പോഴും ഹലുവ ചെയ്യുന്നത്. ഈ ടെക്നോളജി വന്നിട്ടും എന്താ, ഞങ്ങൾ അതിൻ്റെ പിന്നാലെ പോയിട്ടില്ല. അതുകൊണ്ട് നമ്മളെ കച്ചവടത്തിന് ആ സാധനത്തിന് ഇന്നും രുചി ഇപ്പോഴും ഉണ്ട്. ഓണക്കാലത്ത് ഏറ്റവും അധികം ആവശ്യക്കാരുള്ളതും ഈ ഹൽവയ്ക്കാണ്. കോവിഡ് കാല പരീക്ഷണങ്ങൾക്കിടയിൽ മധുരം വിളമ്പി ഓണത്തെ എതിരേൽക്കുകയാണ് കോഴിക്കോട് മിഠായി തെരുവ് ഇപ്പോഴും.